കേരളത്തിലെ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് ഇരിങ്ങോൾ കാവ്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നായ ഇത് പരശുരാമൻ നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. എറണാകുളത്ത് നിന്ന് 35 കിലോമീറ്റർ അകലെ ആലുവ മൂന്നാർ റോഡിൽ കുറുപ്പുംപടിക്കും പെരുമ്പാവൂരിനുമിടയ്ക്കാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് ക്ഷേത്ര നടത്തിപ്പിൻ്റെ ചുമതല 28 ബ്രാഹ്മണ കുടുംബാംഗങ്ങൾക്കായിരുന്നു. പട്ടശ്ശേരി, ഓരോഴിയം, നാഗഞ്ചേരി എന്നിവ ഇതിൽപ്പെടുന്നു. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിലൊരു കാവായിരുന്നു ഇരിങ്ങോൾ കാവ്. ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം 1963 സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി 1980 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇരിങ്ങോൾ കാവ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇരിങ്ങോൾ കാവ്. ദ്വാപരയുഗത്തിൽ അസുരരാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8-ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്നറിയുകയാൽ ഗർഭിണിയായ തൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗ്രഹത്തിലടച്ചു. 8-ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു. എന്നിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും തെന്നിമാറി ആകാശത്തിലേക്ക് ഉയർന്നു. ഒരു നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുകയുണ്ടായി. ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറി. ദേവീ വിഗ്രഹം സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു. നെയ്പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസമായ ചതുസ്സതം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. വിവാഹം, കെട്ടുനിറ, രാമായണ വായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല. സുഗന്ധപുഷ്പങ്ങളോ അവ ചൂടിയിരിക്കുന്ന സ്ത്രീകളെയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല. താഴെ വീണുകിടക്കുന്ന മരത്തടി പോലും മറ്റൊരാവശ്യത്തിനായി ഉപയോഗിക്കാറില്ല. വൃശ്ചികമാസത്തിലെ കാർത്തിക പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസ്സും അവിവാഹിതരായ യുവതികൾക്ക് മംഗല്യ സൗഖ്യവും നൽകി ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. തൃണബിന്ദു മഹർഷി എന്ന പ്രഗത്ഭനായ മഹർഷി കുടിൽ കെട്ടി താമസിച്ചിരുന്ന ഇടമെന്ന പ്രത്യേകതയും ഈ സ്ഥലത്തിനുണ്ട്. മരം വരമാണെന്നും മരം നശിപ്പിച്ചാൽ പിന്നീടൊരു തിരിച്ചുവരവ് സാധ്യമല്ലെന്നും കരുതുന്ന നാട്ടുകാരും കുടുംബക്കാരുമാണ് ഇരിങ്ങോൾ കാവിൻ്റെ നന്മ. ഏകദേശം 50 ഏക്കറോളം സ്ഥലത്തായാണ് ഇരിങ്ങോൾ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അപൂർവങ്ങളായ വൃക്ഷങ്ങളും വള്ളികളും പക്ഷികളുമുണ്ട്. കൂടാതെ ഉരഗങ്ങളും പ്രാണികളും ഉഭയജീവികളും ഇവിടെ വസിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 ഭാവങ്ങളിലാണ് ദേവി കാണപ്പെടുന്നത്. സരസ്വതി, വനദുർഗ, ഭദ്രകാളി എന്നിവയാണ് ദേവിയുടെ ഭാവങ്ങൾ. കുടുംബവുമായി എത്തുന്നവർക്ക് സമയം ചെലവഴിക്കുവാൻ മ്യൂസിയവും കുട്ടികൾക്കായി പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലും ഉപദൈവങ്ങളുണ്ടാകും. ഇവിടെ ഉപദേവതമാരില്ല. ഗണപതിയുടെ പ്രതിഷ്ഠയില്ലാത്തതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകാറുള്ള ഗണപതി പൂജ പോലും ഇവിടെയില്ല. വലിപ്പത്തിൽ കേരളത്തിൽ 3-ാമതാണെങ്കിലും നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കാവാണ് ഇരിങ്ങോൾ കാവ്. ഭഗവതിക്ക് ഗന്ധമിഷ്ടമല്ലാത്തതുകൊണ്ട് ഗന്ധമുള്ള പുഷ്പമോ പൂജാവസ്തുക്കളോ ഉപയോഗിക്കാറില്ല. ചെത്തി, തുളസി, താമര എന്നീ പുഷ്പങ്ങളല്ലാതെ മറ്റൊരു പൂവും പൂജയ്ക്കെടുക്കില്ല. സാമ്പ്രാണിത്തിരി പോലും ഇവിടെ കത്തിക്കാറില്ല. 1-ോ 2-ോ കർപ്പൂരം മാത്രം ദീപാരാധന സമയത്ത് ഉപയോഗിക്കുന്നു. അഭിഷേകത്തിന് ജലമല്ലാതെ മറ്റൊന്നും പാടില്ല എന്നാണ് ആചാരം. മണമുള്ള പൂക്കൾ തരുന്ന ഒരു ചെടി പോലും ഇവിടെ വളരുന്നില്ല എന്നതാണ് പ്രത്യേകത. ഈ ക്ഷേത്രത്തിൽ വിവാഹം നടത്താത്തത് ദേവിയെ ബാലികയായി സങ്കല്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. സ്വയംഭൂവാണ് ദേവി. മൂർച്ച കൂട്ടാൻ നാട്ടുകാരിൽ ആരോ അരിവാൾ കല്ലിലുരച്ചപ്പോൾ ആ കല്ലിൽ നിന്നും രക്തമൊഴുകിയത്രേ.
ഭയന്ന് പോയ അയാൾ അടുത്തുള്ള മനയിലേക്ക് ഓടിച്ചെന്ന് കാര്യം പറഞ്ഞു. ദേവീ ചൈതന്യം തിരിച്ചറിഞ്ഞ മനയിലെ കാരണവർ കിണ്ടിയിൽ വെള്ളവും ശർക്കരയും നേദിച്ചു. ഇന്നും ശർക്കരയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭക്തരും ദേവിയും തമ്മിലാണ് എല്ലാ ബന്ധവും. ദ്വാദശാക്ഷരിയും പുഷ്പാഞ്ജലിയും ശർക്കര നിവേദ്യവുമാണ് പ്രധാനം. രാവിലെ 5:30 to 8:00 വരെയേ ദ്വാദശാക്ഷരി ജപിക്കാറുള്ളൂ. പക്ഷേ ശർക്കര നിവേദ്യം അങ്ങനെയല്ല. ഭക്തൻ എപ്പോൾ ചോദിച്ചാലും ആ വഴിപാട് നടത്തണമെന്നാണ്. ഒരുപാട് പേർക്ക് ശർക്കര വഴിപാട് കൊണ്ട് ഫലപ്രാപ്തിയുണ്ടായിട്ടുണ്ട്. ഇരിങ്ങോൾക്കാവിലെ ആറാട്ടിനും പ്രത്യേകതകളുണ്ട്. പൂരത്തിൻ്റെ അന്ന് പൂരം, അത് ഇരിങ്ങോൽ പൂരം എന്നാണ് ചൊല്ല്. മീനമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിലാണ് ആറാട്ട്. മിക്ക ക്ഷേത്രങ്ങളിലും ഒരു ദിവസം മാത്രമാണ് ആറാട്ട്. എന്നാൽ ഇവിടെ കൊടിയേറി പിറ്റേന്ന് മുതൽ നിത്യവും ആറാട്ട് നടക്കുന്നു. ഉത്സവത്തിന് പിടിയാനപ്പുറത്താണ് ദേവി എഴുന്നള്ളുന്നത്. നിലംകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ യാത്രയും അവിടെയുള്ള ആറാട്ടും എല്ലാം അപൂർവതയാണ്. ഒരു ക്ഷേത്രത്തിലെ തിടമ്പ് മറ്റൊരു ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ വച്ച് പൂജിക്കുക പതിവില്ല. മണ്ഡപത്തിൽ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കും. എന്നാൽ ഇരിങ്ങോലിലെ ദേവി നിലംകുളങ്ങരയിലെത്തിക്കഴിഞ്ഞാൽ പൂരം കുളി കഴിഞ്ഞ് തിടമ്പ് ശ്രീകോവിലിൽ ഭഗവാന്റെ അടുത്ത് വെച്ച് കൂട്ടിപ്പൂജ ചെയ്യും. ദേവി കൃഷ്ണസോദരിയാണല്ലോ. ഭഗവാനെ കാണാൻ സഹോദരി ചെല്ലുന്നു എന്നതാണ് വിശ്വാസം. തൃക്കാർത്തികയാണ് മറ്റൊരു പ്രധാന ദിവസം. മകരം 30 വിത്തിടൽ ചടങ്ങും പ്രധാനമാണ്. കാർഷിക ഫലങ്ങളുമായി തുടികൊട്ടി ഉറഞ്ഞുതുള്ളി ഭക്തരെത്തും. ക്ഷേത്രമുറ്റത്ത് നെല്ല് കൂമ്പാരം കൂട്ടിയിടും. പൂജ കഴിഞ്ഞ് 3 വിത്ത് അവർക്ക് വിതരണം ചെയ്യും. അടുത്ത വർഷത്തേക്കുള്ള വിത്താണെന്നാണ് സങ്കല്പം. വിതയ്ക്കാനുള്ള വിത്തിനൊപ്പം ഈ വിത്തും ചേർക്കുന്നു. 3 വിത്തിനൊപ്പം എണ്ണയും മാലയും കൂട്ടുപായസവും വെള്ളനിവേദ്യവും നൽകും. തൃണബിന്ദു മഹർഷിയും ഹനുമാനും ചേർന്നുള്ള ഒരു ഐതിഹ്യവും ഈ കാവിനുണ്ട്. തപസ്സിന് ഭംഗം വരുത്തിയ ഹനുമാനെ മഹർഷി നിനക്ക് നിന്റെ ശക്തിയെക്കുറിച്ച് മറവിയുണ്ടാകട്ടെ എന്ന് കോപിഷ്ഠനായി ശപിച്ചു. വാർത്തയറിഞ്ഞ പിതാവായ വായുദേവൻ പുത്രനെ അന്വേഷിച്ച് എല്ലാ മരങ്ങളുടെയും ചുവടിളക്കി നോക്കിയെന്നും എല്ലാം മറന്ന അവസ്ഥയിൽ ഹനുമാനിരുന്ന ഇലവുമരം അനങ്ങാതെ നിന്നുവെന്നുമൊക്കെ കഥകളുണ്ട്. വലിയ ഇലവുമരവും ഇവിടെ ആരാധനാമൂർത്തിയാണ്. വായുദേവൻ്റെ അപേക്ഷാപ്രകാരം ഹനുമാന് മാപ്പ് നൽകി മഹർഷി ഇങ്ങനെ പറഞ്ഞുവത്രേ: ഈ വനത്തിൽ അഹങ്കാരത്തോടെ ആരും വർത്തിക്കരുത്. വായുദേവൻ പോലും മൃദുവായി വീക്ഷണം. ഈ പുണ്യഭൂമിയിൽ വിഷജന്തുക്കൾ ഭക്തരെ ഉപദ്രവിക്കില്ല. വൻവൃക്ഷങ്ങൾ ആരും വെട്ടി നശിപ്പിക്കില്ല. ദുഷ്ടമൃഗാദികൾ ഇവിടെ ഉണ്ടാവുകയുമില്ല. ഏഴിലം പാലയും കൂവളവും കരിമ്പനയും തേക്കും ആനിലിയും വെള്ളപ്പൈനും തമ്പകവും തുടങ്ങി ആകാശത്തേക്ക് കൈയുയർത്തി നിൽക്കുന്ന പടുകൂറ്റൻ മരങ്ങൾ, ഇവയുടെ ശാഖകളിൽ നിറയെ കുയിലും നത്തും പുള്ളും പരുന്തും കാലൻ കോഴിയുമൊക്കെ സസുഖം ജീവിക്കുന്നു. മരങ്ങളുടെ ബൃഹത്തായ വേരുപടലങ്ങൾ ഒരുക്കുന്ന കവചം കാവിനെ എപ്പോഴും ജലസ്പർശമാർന്നതാക്കുന്നു. കാട്ടുകുരുമുളകും തിപ്പലിയുമൊക്കെ നിറഞ്ഞ ഒരൌഷധവനം കൂടിയാണിവിടം. ഷഡ്പദങ്ങളും ചിലന്തികളും സസ്തനികളും ഉരകങ്ങളും വൻമരങ്ങളിൽ ചേക്കേറിയ പക്ഷികളുമൊക്കെയായി ഇരിങ്ങോൾക്കാവ് നിറഞ്ഞു നിൽക്കുന്നു. ഇരിങ്ങോൾക്കാവിലെത്തിയാൽ മനസ്സും ശരീരവും പക്ഷികളുടെ കൊഞ്ചലും ഭക്തിയുടെ പ്രാർത്ഥനാമന്ത്രവും കേട്ട് മനസ്സ് ശാന്തമാവുന്നു.